Identity Ajari, Tangalir Kakalama Vivita, Sarkarikala Kanditala, Pradivachangala Kanditala, Lok Sapele, Janatibetya, Prakriye, Mundil Nokin in the Gandalana. Logo Ipo Kendra agency will be in the Kurchur. Namaka, Namada Kanmundil Khan and the Kario, I don't Namla Idake, Satharnakadil Narakuda Karim, Mendadu Bole, Adriake, Kandakandamuno to Bogan. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഷിപിഡിറ്റിയായ താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനല്ല എന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ പോലും ഒരു അനുഭവത്തിൽ നിന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ താങ്കൾക്ക് അഭിപ്രായം പറയാൻ കഴിയുന്നു പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ മാത്രമായി കേന്ദ്ര ഏജൻസികൾ വിഹരിക്കുക ബി ജെ പി സംസ്ഥാനങ്ങളെ സ്വൈര്യമായി ഭരിക്കാൻ അനുവദിക്കുക പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായ ഗവർണറെ ഉപയോഗിച്ച് പരമാവധി ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുക This is the BJP Sarkarinte Kalathe, AP Vajpayee Sarkarinte Kalathe Undayittilla, Congress Sarkarinte Kalathe, ithrayadhikam undayittundo. Enganeyanu thangalude anubhavam PDT Ajari. Ippo ee kendra agencygalude pravarthanathine kurichanenkil nerathe ee reethiyilulla oru pravarthanam undayirunnittilla ennullathu satyamanu. So, ED and PMLA and I can share some ED role and other BD can role on the ED and Artham Enforcement Directorate and another Finance Ministry of Bhagam. In a ED and the other agency police only police and the hearing Lilata, other Sametale, Ethation or Stianum, been a property country at Tanoke. അധികാരങ്ങൾ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന ഒരു ഏജൻസിയാണ് അത് ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയാണ് അത് ഇപ്പോൾ ഈയിടെ ഈ സുപ്രീം കോർട്ടിന്റെ ന്യായത്തിലാണെങ്കിൽ അങ്ങനെയൊക്കെ അത് ചെയ്യാം അതിന് ആ രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിന് ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഏജൻസികളെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ എല്ലാ ഗവൺമെന്റുകളും ചെറിയ തോതിലൊക്കെ ഏജൻസികളെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഈ അതിനകത്തൊരു ഒക്കെ ഉള്ള പൊളിറ്റിക്സ് ഉണ്ടല്ലോ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എനിക്കറിയാം ആ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് പക്ഷെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് നമ്മുടെ ഒരു ഏരിയ അല്ലാത്തത് കൊണ്ട് പക്ഷേ ഈ ഇ ഡി എന്ന് പറയുന്ന ഈ ഒരു ഏജൻസി അതിന്റെ ഒരു പക്ഷേ ആ കാര്യത്തിൽ പറയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ പി ഡി ടി ആചാരി നമുക്ക് ജനാധിപത്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് ജനാധിപത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ ഭരണകൂടങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വിഷയം എന്ത് ഗൗരവമുള്ളതാണ് അല്ല അത് ഈ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അതിനെക്കുറിച്ച് എനിക്കതിനെക്കുറിച്ച് പ്രത്യേകമായ ഒരു അഭിപ്രായം പറയാൻ ഈ സമയത്തില്ല അല്ല അത്തരത്തില് നോക്കൂ അങ്ങനെ ഒരു ബുൾഡോസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു തൃണമൂൽ കോൺഗ്രസ് മാറുന്നു ബി എസ് പി അകാലി പോലുള്ള 7 കക്ഷികളാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇതിനൊന്നും ഫലം കിട്ടാതിരിക്കുന്നില്ല ഫലം കിട്ടുന്നുണ്ട് കാരണം പല രാഷ്ട്രീയ പാർട്ടികളും കുടുംബാധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് അവരൊക്കെ വലിയ സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടാകും പല കാലങ്ങളിലായി അവരെയൊക്കെ തകർക്കാൻ ഇത്തരം ഏജൻസികൾക്ക് നിമിഷാർത്ഥം മതി അതെ അതിപ്പോ ഈ ഓരോ പാർട്ടിക്ക് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലുള്ള ഈ റീജിയണൽ പാർട്ടികൾക്ക് ഓരോ പാർട്ടിക്കും അതിൻ്റെതായ പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് നമ്മളിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡി അത് വാസം പറഞ്ഞൊരു കോൺഗ്രസിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ് എന്നിരുന്നാൽ പോലും ഈ ഇന്നിപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണത് കാരണം ആ പാർട്ടി അവർ നോക്കുമ്പോൾ അവരുടെ നിലനിൽപ്പിന് കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നുകൊണ്ടായിരിക്കണമല്ലോ അവരങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഓരോ പാർട്ടിയും മുമ്പേ മമതാ ബാനർജിയുടെ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു പരാമർശിച്ചു അത് താങ്കളാണ് പരാമർശിച്ചെന്ന് എനിക്ക് തോന്നുന്നു അവർ ഈ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു അതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അതിനകത്തെല്ലാം ഉള്ളത് വെറുതെ അങ്ങനെ മാറി നിൽക്കില്ലല്ലോ അവർ പ്രതിപക്ഷത്തിലുള്ള ഒരാളല്ലേ പ്രതിപക്ഷങ്ങളുടെ ഒരു യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമായൊരു കാര്യമല്ലേ പക്ഷെ അങ്ങനെയല്ല രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പം അത് ഒരു ഒരു ഇത് പറഞ്ഞാൽ അത് ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഒരു ഘട്ടത്തിലെത്തിയപ്പം ദ്രൗപദി മുർമുവിനെ പിന്തുണയ്ക്കണമെന്നുള്ള വീണ്ടും വിചാരമുണ്ടായി മമതാ ബാനർജിക്ക് പിന്നീട് ജഗ്ദീപ് ധൻഖറിൻ്റെ കാര്യത്തിൽ വിട്ടുനിന്ന് സഹായിച്ചു അതിന് സമാന്തരമായി തന്നെ അവിടെ ഇ ഡി റെയ്ഡ് നടന്നു Avade Vyavsaya Mantriyude Kootukariyude veetil vechu 50 കോടി രൂപയുടെ കറൻസി പിടിച്ചെടുക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ അന്വേഷണം പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പം സ്റ്റക്കാണ് എന്നുള്ളതാണ്. അതിനിടയിൽ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നു, ധൻഖറിനെ വിജയിപ്പിച്ചെടുത്തു. ഈ വർഷകാല സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ് പഴയ ശൗര്യം കാണിക്കുന്നില്ല എന്നുള്ളതുമാണ്. ഇതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ ബീഹാറിൽ പക്ഷേ നിതീഷ് കുമാർ പ്രൊട്ടസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിതീഷ് കുമാർ പ്രതിപക്ഷത്തോടൊപ്പം ചേരാൻ പോകുന്നു എന്നുള്ള സൂചനകളുണ്ട്. അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും.